أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وأصحابه الفائزين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب വളരെ ബഹുമാനവും ആദരവും നിറഞ്ഞ തങ്ങളവർകൾ, മറ്റ് പണ്ഡിതന്മാർ, പരിശുദ്ധ റമദാനു ഷെരീഫിന്റെ 25-ാം രാത്രിയിൽ ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യതയുള്ള ഒറ്റപ്പെട്ട രാത്രികളിലൊന്നായ 25-ാം രാത്രിയുടെ അനുഗ്രഹീതമായ ഈ സദസ്സിലാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രസംഗിക്കേണ്ട സമയമല്ല. നേരത്തെ ഇവിടെ പ്രസംഗിച്ചു തന്നതുപോലെ ഞാം ചെയ്ത പാപങ്ങളെല്ലാം അല്ലാഹുവിനോട് പറഞ്ഞ് പൊറുപ്പിക്കേണ്ട ഒരു സമയത്തിലാണ് നമ്മൾ. റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പറയുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലെല്ലാം നമുക്ക് കൂടുതൽ കാണുന്നത് ഗുഫിറ ലഹു മാ തഖദ്ദം, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് മനുഷ്യരായ നമ്മൾ തെറ്റിൽ തന്നെയാണ്. നമ്മുടെ ജീവിതം കണ്ണുകൊണ്ടും ചെവി കൊണ്ടും നാക്കുകൊണ്ടും ഹൃദയം കൊണ്ടും അവയവങ്ങളെ കൊണ്ടെല്ലാം തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്ത് തെറ്റിൽ തന്നെയാണ് നമ്മുടെ എല്ലാം നാം കഴിച്ചുകൂട്ടുന്നത്. അതിൽ നിന്നെല്ലാം മുക്തമാകാനുള്ള ഒരു സന്ദർഭമാണ് ഈ റമദാൻ. പ്രത്യേകിച്ച് അവസാനത്തെ 10-ലെ ഒറ്റപ്പെട്ട രാത്രികൾ, ആ രാത്രികളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദം. അവിടെയും അങ്ങനെ തന്നെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരാൾ ഇബാദത്തുമായി മുന്നേറിയാൽ, ഇബാദത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് നല്ലോണം അധ്വാനിച്ചാൽ അവിടെയും ഗുഫിറ ലഹു മാ തഖദ്ദം, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പോൾ മനുഷ്യന് തെറ്റ് തന്നെയാണ് ഉള്ളത്, അത് തന്നെയാണ് പൊറുപ്പിക്കേണ്ടത്. അത് പുറത്തു കിട്ടിയാൽ അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ പൊറുപ്പിക്കാൻ പറ്റുന്ന രാത്രികളിലും പകലുകളുമാണ് നമ്മൾ കടന്നു പോകുന്നത്. ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്ത ദിക്റും അത് തന്നെയായിരുന്നു, ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വാ ഫഅഫു അന്നി, എനിക്ക് നീ പുറത്തു തരണേ, എനിക്ക് നീ പുറത്തു തരണേ എന്നുള്ള ദിക്റാണ്. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹയോട് ആജ്ഞാപിച്ചത്. അതുകൊണ്ട് ഞാനും നിങ്ങളും നല്ലോണം അള്ളാഹുവിനോട് പൊറുപ്പിക്കേണ്ട സന്ദർഭങ്ങളാണ്. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മുടെ ആയുസ് നീട്ടിത്തരുമാരാകട്ടെ. ഇത്തരം സന്ദർഭങ്ങളിൽ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി നാളെക്കോ മറ്റന്നാക്കോ അല്ലെങ്കിൽ അടുത്ത സന്ദർഭങ്ങളിലേക്കോ നീട്ടിവെക്കാതെ കിട്ടിയ സമയത്ത് തന്നെ അള്ളാഹുവിനോട് പൊറുപ്പിച്ച് നമ്മളെ ദോഷങ്ങളെല്ലാം കഴുകിക്കളയാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസം എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. മുഫസ്സിരീങ്ങൾ പറയുന്നു 1000 എന്ന് പറയുന്നത് അത് 1000 ഒതുങ്ങുന്നതല്ല, അറബി ഭാഷയിൽ 1000 വലിയ ഒരു ലഫ്ദ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അൽഫ് അറബിയിൽ ലക്ഷം കോടി എന്ന് പറയാൻ പിന്നെ അറബിയിൽ വാക്കില്ല, അതിന് പിന്നെ മിയത്തെല്ലാം 100 കൂട്ടിപ്പറയണം, 100,000 ഇങ്ങനെയൊക്കെ കൂട്ടിപ്പറയണം. വലിയ ഒരു എണ്ണത്തിന്റെ വാക്കുള്ളത് അൽഫ് മാത്രമാണ്. അതുകൊണ്ടാണ് അൽഫ് എന്ന് പറഞ്ഞത്. 1000 ഒതുങ്ങുന്നതല്ല, അതിനേക്കാൾ ഉയർന്ന എത്രയോ മാസങ്ങളും കൊല്ലങ്ങളുമായിരിക്കാം ലൈലത്തുൽ ഖദറിന്റെ രാത്രിയേക്കാൾ ഉത്തമമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പറയുകയല്ല. ഈ സന്ദർഭം അൽഹംദുലില്ലാ നമ്മുടെ തങ്ങളവറുകൾ, നമുക്ക് മുമ്പേ പരിചയമുള്ള, ഞാൻ എരുമാട് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വലിയ സ്നേഹിതന്മാരായിരുന്നു. വലിയ സന്തോഷമായി
മറ്റുള്ളവർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്ന് നമുക്ക് നേതൃത്വം നൽകി. ഇവിടെ അൽഹംദുലില്ലാഹ് ഒരുപാട് പുരോഗമനങ്ങൾ തങ്ങളവരിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാരാകട്ടെ, ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ. ഇന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. എത്രയോ ദൂരെ നാട് വിട്ട് നമ്മളെ നാട്ടിൽ വന്ന് ദീനീ ഖിദ്മത്തിൽ ഏർപ്പെട്ട് നമുക്കൊക്കെ ആവശ്യങ്ങളൊക്കെ നമ്മളെ ആവശ്യങ്ങളൊക്കെ നേടിത്തരാൻ കഠിനാധ്വാനം ചെയ്യുന്ന മഹാൻ അള്ളാഹു എല്ലാം കബൂലാക്കി കൊടുക്കുമാരാകട്ടെ. സഹോദരങ്ങളെ, എന്നെയും ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് കൂടണമെന്ന ആഗ്രഹത്തോടുകൂടി ഞാനും ഈ വർക്കത്തിൽ ഒരുമിച്ചുകൂടാൻ ആഗ്രഹിച്ചു വന്നു. അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം കബൂലാക്കി തരുമാരാകട്ടെ. ഇൻഷാല്ലാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ 27-ാം രാത്രി നമ്മളും മൽജയിൽ ഒരു വിപുലമായ രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ സമ്മേളനം ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി സുബ്ഹി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്ദേശമാണ്. അള്ളാഹു വിജയിപ്പിച്ചു തരുമാരാകട്ടെ. 27-ാം രാത്രിയിൽ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ ഒന്നും വിപുലമായ രീതിയിൽ പള്ളികളിൽ ഒതുങ്ങിക്കഴിയുന്നു എന്നല്ലാതെ വിപുലമായ രീതിയിൽ ഒരു പ്രാർത്ഥനാ സമ്മേളനം ഒരു ഇബാദത്തിന്റെ ചിത്തിമാവ് നമ്മൾ പരിസരങ്ങളിലൊന്നും വിപുലമായിട്ടില്ല. വിപുലമായിട്ടുണ്ടാകണം. മൽജ ആയതുകൊണ്ട് മൽജയിന്റെ ആ മറ്റുള്ള വിഷയങ്ങളെ പോലെ തന്നെ അതും വിപുലമാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് തീരുമാനിച്ചു. അതൊക്കെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ ആകുമെന്ന് കണ്ടറിയേണ്ടതുള്ളൂ. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. നിങ്ങളെല്ലാവരും ആ പരിപാടിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാരാകട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെയെല്ലാം പെടുത്തി തരട്ടെ. നമുക്ക് ബുദ്ധി വെച്ചത് മുതൽ, നമുക്ക് പ്രായം വന്നത് മുതൽ നമ്മൾ ചെയ്തു തീർത്ത ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങൾ, ചെറുദോഷങ്ങൾ, ബന്ദോഷങ്ങൾ, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് നമ്മളിൽ നിന്ന് നമ്മളെ മാതാക്കൾ, പിതാക്കൾ, ഉസ്താദുമാർ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, നമ്മളെ സംഘടനാ പ്രവർത്തകര്, നമ്മളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, ഇതുപോലെയുള്ള സലാത്തിന്റെ ദിക്റിന്റെ ഹൽക്കകളിൽ ഒന്നൊരുമിച്ചു കൂടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ, നമ്മളെ ചെറുപ്പകാലം മുതൽ ഇന്ന് വരെ തഅല്ലുമിന്റെ, തഅലീമിന്റെ സന്ദർഭങ്ങളിൽ, തദരീസിന്റെ സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മളെ മുതഅല്ലിമീങ്ങൾക്കും ഓതിപ്പഠിക്കുന്ന കാലങ്ങളിലെല്ലാം ഭക്ഷണം തന്നവർ, അതിന് ശേഷം നമ്മളെ സഹായിച്ചവർ, ഹയാത്തിലുള്ളവർ, മൗത്തായി പോയവർ, എല്ലാവരുടെയും എല്ലാ തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു മാഫാക്കി കൊടുക്കട്ടെ, പുറത്തു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടി, ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തി, നരകം തൊടാതെ സ്വർഗത്തിലെത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും ഇവിടെ കൂടി എല്ലാ ആളുകളെയും അല്ലാഹു പെടുത്തി തരുമാരാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സൗകര്യം ചെയ്തു തന്ന ഉത്തരവാദപ്പെട്ടവർക്കൊക്കെയും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.